ജീവിച്ചിരിക്കുന്ന നിമിഷം അല്ലാഹുവിന്നും ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിട്ടപ്പെട്ട ജീവിതം നയിക്കുവാനും അതിലൂടെ അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ എത്തിച്ചേരുവാനും അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും നമ്മളെയൊക്കെ വിട്ടുപിരിച്ചുകൊണ്ട് കണ്ണുനീരിലാഴ്ത്തി മനസ്സിന്റെ മനോമുഗരങ്ങളും ഉത്തവും കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ട് നമ്മളിൽ നിന്നും വിടവറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കബറിടങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വർഗീയ ആരാമമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള സമസ്തമാന അപരാധങ്ങളും ജഗന്നിയന്താവായ ജഗദീശ്വരനായ തമ്പുരാൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മനസ്സിന്റെ മനോമുഖരത്തിലും മായാതെ മറയാതെ മലീമസമാകാത്ത മനസ്സുകൊണ്ട് മദീനത്തെ മണവാളനായ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ പൈതൃകം മനസ്സിന്റെ മനോമുഖരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ഒന്നുപോലും വിട്ടുപോകാതെ ഇരുത്തവും കിടത്തവും അതുപോലെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ലോകത്തിന്റെ നേതാവിനും അതിലുപരി അള്ളാഹുവിനും ഇഷ്ടപ്പെട്ടതുമാക്കി മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ യുവാക്കളാണ് ഇതേപോലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്താഖ് ഉസ്താദ് എന്നോട് വിളിച്ച് പറയുമ്പോൾ സുഖമില്ല എങ്കിലും അൽഹംദുലില്ലാ ഇവിടത്തേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടെത്തിയതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പിന്നെ അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ, ഇതിലൂടെ നമ്മുടെ ഈ യുവാക്കൾ ഈ സംഘടിപ്പിച്ച ഈ വാള് പരമ്പരയിലൂടെ ഒരാളെങ്കിലും നന്നായാൽ എന്റെ കൂട്ടുകാർക്കും അത് ഏറ്റവും നല്ലതാണ്, അതിലുപരി എനിക്കും നല്ലതാണ്. ഏതൊരു വിഷയങ്ങൾക്കും മുൻപന്തിയിലേക്ക് ഒരുങ്ങേണ്ടത് യുവാക്കളാണ്, വയസ്സായ ആളുകളല്ല. ഇന്ന് പല ചെറുപ്പക്കാരുടെയും മനസ്സിന്റെ മനോമുഖരത്തിൽ എന്റെ ഉപ്പയെ പോലെയുള്ള വയസ്സായ ആളുകൾ ഇറങ്ങട്ടെ, അവരിറങ്ങിയാൽ കാര്യങ്ങൾ അവരുടെ പിന്നാലെ നമ്മളുണ്ടെന്നാണ്. എന്നാൽ ഇവിടെയുള്ള എന്റെ ചെറുപ്പക്കാര് ചെയ്തതുപോലെ വയസ്സായ ആളുകളെല്ലാം മുന്നിൽ നിർത്തേണ്ടത് നമ്മുടെ മനസ്സിന്റെ മനോമുഖരത്തിൽ നമ്മളെ പോലെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ അനാചാരത്തിന്റെ ആർഭാടത്തിന്റെ ആപാസനത്തിന്റെ അലോസരത്തിന്റെ വൃത്തികേടിന്റെ പടുകുഴിയിലേക്ക് കണ്ടുപോകുമ്പോ അവരുടെ കൈ പിടിച്ചൊന്ന് കൊണ്ടുവരാൻ നമ്മളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരെങ്കിലും ഒരുങ്ങിയാൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇത് ഷമീർ മാത്രം പറയുന്ന വാക്കല്ല, അല്ലെങ്കിൽ ഇവിടെ വാള് പറയാൻ വരുന്ന ഏതെങ്കിലും ഉസ്താദുമാര് മാത്രം പറയുന്ന വാക്കല്ല, ഒരിക്കലും പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നായകൻ മദീനത്തെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊൻവരണ ചുണ്ടുകളിൽ നിന്ന് വന്നിട്ടുള്ള വാക്കാണ്. എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളെ, യുവത്വത്തെ കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദ്യം ചോദിക്കപ്പെടും. നിങ്ങൾക്ക് അല്ലാഹു സുന്ദരമാക്കപ്പെട്ട ആരോഗ്യം തന്നു, നല്ല ആഫിയത്ത് നൽകി, നല്ല തന്റേടം നൽകി. ഇതെന്തിനു വേണ്ടി നിങ്ങൾ ചിലവഴിച്ചു? എന്തിനു വേണ്ടി നിങ്ങൾ കൊടുത്തു? ഏതൊരാവശ്യത്തിന് വേണ്ടിയാ നിങ്ങൾ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പല ചെറുപ്പക്കാർക്കും ഒരുപക്ഷേ പറയാൻ കഴിയും, അല്ലാഹുവേ എന്റെ യുവത്വം ഞാൻ എന്നതിന് വേണ്ടി ഞാൻ കൊടുത്തുപോയി. ശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ വാള് പരിപാടി വെച്ചപ്പോ മുഗ്രാല് പുത്തൂരം എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ പഠന ക്ലാസ് വെച്ചപ്പോ അതിന് വേണ്ടി മുൻകൈയെടുത്തത് ഞാനാണല്ലാ. അതിലൂടെ ഒരാളെങ്കിലും നന്നായാ എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് മുന്നിട്ടിറങ്ങിയത്. അതിന് വേണ്ടി എന്റെ യുവത്വവും എന്റെ വയസ്സും ഞാ ചിലവഴിച്ചു റബ്ബേ. ഇന്നതുപോലെ ഒരു പരിപാടി വെച്ചപ്പോ അതിന് വേണ്ടി എന്റെ ആയുസ് മുഴുവൻ കൊടുത്തു. എല്ലായിടത്തും പോയി ഉസ്താദുമാരെ വിളിക്കാൻ പോയി, അതിനോടൊപ്പം സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദിയുള്ളവരായി ഞങ്ങൾ മാറി. എന്നാൽ എന്റെ മുഗ്രാല് പുത്തൂരുള്ള എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാനൊന്ന് പറയട്ടെ, അൽഹംദുലില്ലാ, നിങ്ങൾ ചെയ്തതെത്രയോ നല്ലൊരു കാര്യമാ. നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം എത്രയോ സൽക്കർമ്മത്തിന്റെ ഒരു പടഹത്വനിയാ. എന്നാ നിങ്ങളെ പോലെ ആരോഗ്യവും ആഫിയത്തുമുള്ള എത്രയോ ചെറുപ്പക്കാര് സിനിമാശാലകളിൽ ഇതേപോലെ ഇന്നെന്റെ പ്രിയപ്പെട്ട യുവാക്കള് സംഘാടകര് ഒന്നടങ്കം എന്റെ വലതുവശത്തിരിക്കുമ്പോ നിങ്ങളെ പോലെ ആരോഗ്യവും ആഫിയത്തുമുള്ള എത്രയോ ചെറുപ്പക്കാര് ഈ സമയത്തും സിനിമാശാലയിൽ നിന്നും ഇറങ്ങാതെ അന്യ പെണ്ണുങ്ങളുടെ
എന്റെ നേരിയിൽ നോക്കിക്കൊണ്ട് സുഖിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ ചെറുപ്പക്കാരനല്ല ഓരോ മനുഷ്യർക്കും രണ്ട് മലക്കിന് അല്ലാഹു താല കൊടുക്കുകയാ. يَلْفِظُ مِنْ قَوْلٍ إِلَّا لَدَيْهِ رَقِيبُ الْعَتِيدُ രണ്ട് മലക്കുണ്ട് എന്ന് ഷമീറെന്ന് മാത്രമല്ല ഇവിടെ ഒരുമിച്ചുകൂടി മുഴുവൻ ആളുകൾ രണ്ട് മലക്കുകളുണ്ട്. മാ يَلْفِظُ مِنْ قَوْلٍ إِلَّا لَدَيْهِ رَقِيبُ الْعَتِيدُ എന്ന് പറയുന്ന രണ്ട് മലക്കുണ്ട്. ഈ രണ്ട് മലക്കെന്റെയും നിങ്ങളുടെയും ഇടതും വലതുമായിട്ടിരിക്കുകയാ. ഇവിടെ വെച്ചുകൊണ്ട് അതിന്റെ പരമ്പര വെക്കുമ്പോ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ സഹകരിച്ച ഓരോ ചെറുപ്പക്കാരും ഈ നാട്ടിലുള്ള ഓരോ ഇവരുടെ എല്ലാം പേരും അഡ്രസ്സും സഹിതം ഈ രണ്ട് മലക്കും എഴുതി വെക്കുന്നു. റബ്ബേ ഇന്ന സ്ഥലത്ത് വാള് വെച്ചപ്പോ അതിന് വേണ്ടി ഇവൻ പോയവനാ, അതിന് വേണ്ടി ഇവന്റെ സമയം ഇവൻ കൊടുത്തവനാ, എന്റെ പ്രിയമുള്ളവരെ പല സ്റ്റേജുകളിലും കോമഡി ഉണ്ടെങ്കിലും വാളാവു എന്ന് പറയുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ അവന്റേതായിട്ടുള്ള നരകത്തിന്റെ പടുകുഴിയെ കുറിച്ച്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ 3000 കൊല്ലം കത്തിക്കപ്പെട്ട ആ നരകത്തിന്റെ പടുകുഴിയെ കുറിച്ച് ഒരാളെങ്കിലും ഓർത്തുപോയാൽ അവൻ ഒരിക്കലും ഒരു വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ എന്ന് മാത്രമല്ല അവന്റെ വീട്ടിന്റെ കത്തട്ടിൽ ഇരുന്നു കൊണ്ട് സിനിമ കണ്ടുകൊണ്ട് കോമഡി കണ്ടുകൊണ്ട് അവൻ ചിരിക്കേണ്ടി വരില്ല. അവനക്ക് നരകത്തെ കുറിച്ച് ഓർമ്മയില്ലാണ്ട് അവൻ ഇങ്ങനെ പോയി. അതുകൊണ്ടാണ് അവന്റെ ജീവിതം മധർമ്മത്തിന്റെ കിടാവിളക്കിന്റെ പടുകുഴിയിലാണ്ട് പോകുന്നത്. എന്നാൽ അങ്ങനെയല്ല, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, പുരുഷുദ്ധ നബിയേ പരിപൂർണ തനിയേ മുഹമ്മദ് നബിയോരേ ഉള്ളം അവിടമിലായി മനസകം തേടി കരഞ്ഞത നിലവായേ പരിശുദ്ധ നബിയെ അഹദവന്റെ മറേ പൂർണ്ണ നിലാവോരേ കനിയെ മുഹമ്മദ് നബിയാൽ പറഞ്ഞത് നിലവായി അഹദവൻ കനിഞ്ഞാരേ. എന്റെ പ്രിയമുള്ള യുവാക്കളെ, മുസൽമാന ജീവിതം എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോ ചർവിത ചർവണം ചെയ്യുമ്പോ ഇന്ന് മനസ്സുകൊണ്ട് മലീമസമാകാത്ത എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാ, നിങ്ങളെ പോലെ ആരോഗ്യമുള്ളവരായിരുന്നല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ദീനിന്റെ വിധിവിലക്കുള്ള അംഗീകരിക്കാതെ ഒരു കാലഘട്ടം മുഴുവനും മദീനത്തൊരു പെണ്ണിന് പോലും പോകാൻ കഴിയാതിരുന്നപ്പോ ഉമറിന്റേതായിട്ടുള്ള നാശത്തിന്റെ പടുകുഴിയിലേക്ക് കണ്ടുപോയപ്പോ അവിടെ നബിതങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, എന്റെ ഉമറേ നിന്റെ ആരോഗ്യം റബ്ബിന് വേണ്ടി കൊടുത്താ, നിന്റെ ആരോഗ്യം അല്ലാഹുക്ക് വേണ്ടി കൊടുത്താ, റബ്ബിന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്നോ എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനിയില്ലേ, ഓ ബാങ്കിന്റെ ധ്വനി നിന്റെ കരണപുടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമറേ അല്ലാഹുവിന്റെ പള്ളിയിലേക്കൊന്ന് ഓടിപ്പോയിക്കൊണ്ട് നമസ്കരിക്കാ, നിനക്ക് നീ എന്തുകൊണ്ടാ കഴിയാതെ പോകുന്നത്. റബ്ബിന് വേണ്ടി കൊടുത്തു, റബ്ബിന് വേണ്ടി കൊടുത്തു. ആരും കേൾക്കാത്തവരില്ല. മണിയറയുടേതായിട്ടുള്ള മറുമണം വിട്ടു മാറുന്നതിന് മുമ്പ്, ആ മണിയറയുടെ സുഗന്ധം വിട്ടു മാറുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് സംസാരിച്ചു കൊണ്ട് ഉല്ലസിച്ചു കൊണ്ടിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, യുദ്ധത്തിന്റെ ഭൂമിയിലേക്ക് വിളിക്കുകയാ. ഭാരിന്റെ പുറത്തുനിന്ന് പിടഞ്ഞെഴുന്നേറ്റ് കൊണ്ട് ഓടുകയാ, എന്റെ പ്രിയപ്പെട്ട പെണ്ണേ നിന്ന് ഇവിടെ ഞെട്ടെറിഞ്ഞിട്ട് പോകാൻ എനിക്ക് ആശ ഉള്ളത് കൊണ്ടല്ല, നിന്ന് എനിക്ക് ഇവിടെ ഇന്ന് നമ്മുടെ മണിയറയിലിട്ടിട്ട് ആദ്യ രാത്രി നിന്നെ വിഷമിപ്പിക്കുന്ന കഴിയില്ല മോളെ, ഈയുള്ള ഹല്ലലാക്കുന്ന കഴിയില്ല മോളെ. പക്ഷേ എന്റെ ഹബീബിന്റെ വിളിയാളം മുഴങ്ങി കേൾക്കുകയാ, എന്റേതായിട്ടുള്ള റസൂലുള്ളാന്റെ വിളിയാളം മുഴങ്ങി കേൾക്കുകയാ. അതുകൊണ്ട് ഇനി ഇവിടെ ഇരുന്ന് പോയാ, അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് പോയാ, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കൊണ്ട് നിന്നോട് സംസാരിച്ചു പോയാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നിന്റെ വിഷമം എനിക്കറിയാം, എന്റെ പ്രിയപ്പെട്ട പെണ്ണ് നിന്റെ മനസ്സിന്റെ വേദന എനിക്കറിയാം. പക്ഷേ
എങ്ങനാ പുന്നമോളെ പോകാതിരിക്കുക, എങ്ങനാണ് പോകാതിരിക്കുക, എന്റെ മദീനത്തിന്റെ മണവാളനായ ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. ഓ റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുമ്പോ എന്റെ യുവത്വം എന്റെ പ്രിയപ്പെട്ട പെണ്ണ് ഇവിടെ ഞാൻ തച്ചുടച്ചു കളഞ്ഞു പോയ ഈ ദുനിയാവിന്റെ നിശ്ചരമാക്കപ്പെട്ട് സുഖം മാത്രം കഴിഞ്ഞു പോയ എന്റെ പൊന്നുമോളെ മഹുഷറയാകുന്ന കോടതിയിലേക്ക് ചൊല്ലുമ്പോ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ഈയുള്ള ഹല്ലല അവന്റെ യുവത്വം എന്തിനു വേണ്ടി ചിലവഴിച്ചെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം കളി തമാശകൾ പറഞ്ഞുകൊണ്ട് ഈ ഹല്ലല എല്ലാം കൊടുത്തെന്ന് പറയാ. ഈ ഹല്ലലാക്കുന്ന കഴിയില്ല മോള്, അതുകൊണ്ട് ഞാൻ പോവുകയാ. ഇൻഷാല്ലാ തിരിച്ചു വരാ, എനിക്ക് അല്ലാഹു ഇനി കാഫിയത്ത് നൽകുമെങ്കിലോ. ആ യുദ്ധത്തിന്റെ പടകത്തൊരിയില് ആരുടെയും വാളിൻ്റെതായിട്ടുള്ള തലഭാഗം കൊണ്ടിട്ട് ഈ ഹല്ലല ശഹീദായി പിടഞ്ഞു വീണിട്ടില്ല എങ്കിൽ എന്റെ പൊന്നുമോളെ ആദ്യം ഞാൻ ഓടി വരുന്ന എന്റെ പൊന്നുമോളെ നിന്റെ അടുക്കലേക്കായിരിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലല റളിയല്ലാഹു തആല അൻഹു ജനാബത്താണെന്നുള്ള കാര്യം ഓരോ ഓർക്കാതെ ഇലാ ഹദറത്തി റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ ആരോ ഒരാളോ ഒരാള് ചാടി വീഴുകയാ. ഒരു കുതിരക്കുട്ടിയെ പോലെ ചാടി വീണിട്ട് ആളുകളുടെ തലഭാഗവും കഴുത്തുകളും മരിഞ്ഞെറിഞ്ഞു വീഴ്ത്തുകയാ. ഹല്ലലാ റളിയല്ലാഹു തആല അൻഹു അത് വേറാരുമല്ല. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ പേടിക്കണ്ട, ഇതേപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കാ. നിങ്ങൾ ഇതിന് വേണ്ടി കൊടുത്തിട്ടുള്ള സമയമില്ലേ? ഇതിന് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചിട്ടുള്ള സമയമില്ലേ? ഇത് അല്ലാഹുവിന്റെ അടുക്കലെ സ്വീകാര്യമുള്ളതാ. അല്ലാഹു താല സ്വീകരിക്കുമാറാകട്ടെ. ഇതേപോലെ ഈ മുഗ്രാല് പുത്തൂരില് എത്രയോ ഹല്ലലമാരെ സൃഷ്ടിക്കാ. എന്റെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് ഒരുപാട് അല്ലലമാരെ ചിട്ടിക്കാൻ കഴിയും, ഒരുപാട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾമാരെ ചിട്ടിക്കാൻ കഴിയും, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ സ്വഭാവം ഇവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് വീണ്ടെടുക്കാൻ കഴിയും. അതിന് വേണ്ടിയാണ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല കബൂലാക്കൂല, ആത്മാർത്ഥമായിട്ട് അമീൻ പറ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മുടെ യുവത്വം എന്റെ പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ ആളുകളോട് ഞാൻ പറഞ്ഞതാണ്, എന്റെ സഹോദരങ്ങളെ നമ്മുടെ യുവത്വം അല്ലാഹു തആല ചോദിക്കും. നമ്മുടെ മുസ്ലിമാന്റെ ജീവിതം എന്നുള്ള വിഷയത്തിൽ പെട്ടതാണ് നമ്മുടെ യുവത്വവും. എന്റെ പ്രിയമുള്ളവരെ, യുവത്വം നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പോയി കഴിഞ്ഞാൽ ഇന്നുള്ള ചില ചെറുപ്പക്കാർ ചെയ്യുന്നത് പോലെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനി അവന്റെ കർണപടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോ തിരിക്കാറുണ്ട്, ഇറങ്ങി ഓടാറുണ്ട്. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക്, അല്ലാഹുവിന്റെ പള്ളിയിലേക്കല്ല. എത്രയോ ചെറുപ്പക്കാര് പ്രിയപ്പെട്ട മാതാവിനെ പിതാവിനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന രക്ഷിതാക്കളെ തെറി പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് ഒരു ദിവസം പോലും കണ്ണുനീരിലാക്കാ. മുസൽമാന്റെ ജീവിതത്തിൽ പെട്ടതായത് ഉമ്മയും ഉപ്പയും ബഹുമാനിക്കണമെന്ന് എന്നുള്ള ഒരു കാര്യം. ഇന്ന് എത്ര പേരാ ഉപ്പയോട് സ്നേഹത്തോടെ വന്ന് പെരുമാറുക? എത്ര ചെറുപ്പക്കാരാ എന്റെ ഉമ്മയാ സുഖമില്ലാതെ കിടക്കുന്നത്, അതുകൊണ്ട് എന്റെ ഉമ്മയോട് എനിക്ക് സ്നേഹം വേണം, എന്റെ ഉമ്മ എനിക്കൊന്ന് കൊണ്ടുപോകണം എന്ന് പറയുന്ന എത്ര ചെറുപ്പക്കാരൻ എന്റെ ഭൂമി ലോകത്തുണ്ട്. കൂടിപ്പോയാൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ. ഞാൻ പറയാ ഒരു ചെറിയൊരു ഉദാഹരണം പറയാ. എല്ലാത്തിനും നമ്മൾ മുൻപന്തിയില്ല, സദഖ ചെയ്യാനും നമസ്കരിക്കാനും നിക്കറിനൊക്കെ നമ്മളൊക്കെ മുൻപന്തിയിലാണ്. പക്ഷേ ഇങ്ങനെ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. പണ്ടൊരു ഉമ്മ ഒരു ഉസ്താദിനെ വിളിച്ചു തരും, ഉസ്താദേ നാളെ നിങ്ങൾ നേരം വിളിക്കും എന്റെ വീട്ടിലേക്ക് വരണം, കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കിണർ കുഴിക്കാം. അതുകൊണ്ട് ആ കിണർ കുഴിക്കുമ്പോ ഉസ്താദിന്റെ കിണറ്റിന് സ്ഥാനം കാണിച്ചാണ്. ഉസ്താദ് കുഴപ്പമില്ല, ഇൻഷാല്ലാ ഞാൻ നാളെ നേരം വിളിക്കും, നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പിറ്റേന്ന് നേരം വെളുത്തപ്പോ ഉസ്താദ് വീട്ടിലെത്തി. മുമ്മ കുട്ടിയൊക്കെ റെഡിയല്ലേ? ആ കുട്ടിയൊക്കെ റെഡിയാണ്. കുട്ടി എടുത്തോട്ട്, നല്ല മുനയൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടി എടുത്തോട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം നോക്കിയിട്ട് വെച്ചാൽ മതി, അവിടെ ഇൻഷാല്ലാ നമ്മൾ കിണർ കുഴിക്കും. ഉസ്താദ് ബിസ്മില്ലാ, കുഴപ്പമില്ല, ഉസ്താദിന്റെ ഇഷ്ടം പോലെ. ഉസ്താദിനെ കുറ്റി എടുത്തു കൊടുത്തു, അല്ല പിന്നെ ഉമ്മൂമ്മ ഒരു കുറ്റി എടുത്തു കൊടുത്തു. ഉസ്താദ് ബിസ്മില്ലാ പറഞ്ഞ ആദ്യം ഒരു അടി അടിച്ചു.
രണ്ടാമത് ഒരു അടി അടിച്ചു, മൂന്നാമത് ഒരു അടി അടിച്ചപ്പോ സുബ്ഹാനല്ലാഹ് വെള്ളം പൊട്ടി അങ്ങ് തെറിച്ചു. ഉമ്മുമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു ഇത്ര അടിക്ക് പെട്ടെന്ന് വെള്ളം വരുമെന്ന്. ഉടൻ തന്നെ ഉമ്മുമ്മ ഉസ്താദിനോട് ഉസ്താദ് ഉസ്താദ് പോയി കഴിഞ്ഞാൽ ഉടൻ ഇൻഷാല്ലാ നമുക്ക് ഇവിടുന്ന് കിണർ കുത്താല്ലോ. ഉസ്താദ് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളവിടെ തുപ്പുമാനെടുത്തെന്ന് പറഞ്ഞാൽ മതി, ഇവിടുത്തെ മണ്ണെന്ന് മാന്താ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉസ്താദ് പോയതിന്റെ പിറകെ ഉമ്മുമ്മ പറഞ്ഞു, ഉപ്പുപ്പാ നിങ്ങൾ ഇവിടുത്തെ മണ്ണെന്ന് മാറ്റണമെന്ന് പറഞ്ഞു. ഉസ്താദ് കുറ്റി അടിച്ചതിന്റെ അവിടുത്തെ മണ്ണ് ഉമ്മുമ്മ പറഞ്ഞതിന്റെ പിറത്ത് ഉപ്പുപ്പ അങ്ങോട്ട് മാറ്റി നോക്കി മൺവെട്ടി വെച്ച്. അപ്പൊ ഉസ്താദ് കുറ്റി അടിച്ചിട്ട് പോയത് അടിയിൽ കൂടെ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു, വെള്ളം പോകുന്ന പൈപ്പ് ലൈൻ, അതിന്റെ പുറത്ത് അടിച്ചിട്ട് പോയി. അപ്പൊ ഇതേപോലെ അപ്പൊ ഉമ്മുമ്മ അൽഹംദുലില്ലാഹ് എന്റെ 500 പോയി, എന്റെ 1000 രൂപയും പോയി. 500 വെച്ചിരുന്ന ഉമ്മുമ്മ ഉസ്താദ് ഒറ്റയടിക്ക് വെള്ളം കണ്ടപ്പോ 1000 രൂപ എടുത്തു കൊടുത്തു. സദഖ ഉമ്മ കൊണ്ട് ഇഷ്ടമായി. ഇതൊക്കെ നല്ലതാണ്, സദഖയെല്ലാം നല്ലതാ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയട്ടെ, നേരം വെളുത്തു കഴിഞ്ഞാ ഒരു ചിന്ത മുസൽമാനെ നിന്റെ ജീവിതത്തിൽ വരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ അല്ലാഹു തആല കാലഘട്ടത്തെ കൊണ്ട് സത്യം ചെയ്തു കൊണ്ട് പറയാ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യർ മുഴുവനും പരാജയത്തിലാ, അള്ളാഹുവിന്റെ വാക്കത്രയോ യാഥാർത്ഥ്യമാണല്ലോ. ഇന്ന് നേരം വെളുത്ത് കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, തസ്ബീഹ് മാലെടുത്തുകൊണ്ട് മാത്രം സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് കാര്യമായില്ല, സുബ്ഹാനല്ലാഹ് മാത്രം ചൊല്ലിയിട്ട് കാര്യമായില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചൊല്ലിയിട്ട് കാര്യമായില്ല. നിന്റെ മനസ്സ് ശുദ്ധിയുള്ളതാകണേ എന്റെ പ്രിയപ്പെട്ട എന്റെ ഉപ്പമാര് പാങ്ങ് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഓടാറില്ലേ? ഓ പള്ളിയിലേക്കൊന്ന് പോയിരുന്നു കൊണ്ട് ദിക്ര് ചൊല്ലുന്ന, ആ പള്ളിയിലേക്കൊന്ന് പോയിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന എന്റെ ഉപ്പ, നിന്റെ നമസ്കാരത്തിലൂടെ ആ പ്രഭാതം പൊട്ടി വിടരുമ്പോ, നിനക്ക് നമസ്കാരത്തിലേക്ക് അല്ലാഹു നിന്നെ വിളിക്കുമ്പോ, മുസൽമാന്റെ ഒന്നാമത്തെ കടമ എന്തെന്നറിയോ? ഓടി അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പോകല. ആ പള്ളിയിൽ പോയിരുന്നു കൊണ്ട് നമസ്കാരം കഴിഞ്ഞിട്ട് ചങ്കൂറ്റമുള്ള ഏതൊരു ചെറുപ്പക്കാരായാലും ഏതൊരുപ്പമാരായാലും എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരാണെങ്കിൽ വീട്ടിന്റെ കത്തട്ടിൽ ഇരുന്നു കൊണ്ട് മുസല്ല വിരിച്ചു കൊണ്ട് നല്ലതുപോലെ ഖുർആൻ ഓതുന്ന പെണ്ണേ, യാസീൻ ഓതുന്ന പെണ്ണേ, തസ്ബീഹ് ചൊല്ലുന്ന പെണ്ണേ, ഇന്ന് എത്ര പെണ്ണുങ്ങളായി ഇതേപോലെ തസ്ബീഹ് ചൊല്ലുക എന്ന് വിശുദ്ധമാക്ക പ്പെട്ട പള്ളിയിൽ നിന്ന് പാങ്ക് കേൾക്കുന്ന ഓ സമയത്ത് പോലും ടിവിയും നോഫാക്കാതെ ഇന്ന് മഗ്രിബിന്റെയും ഇഷാഇന്റെയും ഇടയ്ക്ക് വാള് വെക്കുമ്പോ ഇന്നെന്തുകൊണ്ടാ ഇന്ന് വാള് കേൾക്കാനാളില്ലാത്തത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ അന്ന് ചോദിക്കട്ടോ, എന്റെ പെണ്ണേ, മുസൽമാന്റെ ജീവിതം എന്നുള്ളതല്ലേ? ആയിഷാന് പേരിട്ടിട്ട് കാര്യമായില്ല, ഖദീജാന് പേരിട്ടിട്ട് കാര്യമായില്ല, ലോകത്തിന്റെ നേതാവിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ പേര് മാത്രം ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. എങ്ങനാ പെങ്ങളെ നിങ്ങൾക്കൊന്ന് മനസ്സ് വരിക? ബഹുമാനപ്പെട്ട മാലിക് ദീനാ റഹ്മഹുല്ലാ, കിടന്നുറങ്ങുന്ന ഈ നാട്ടിന്റെ ഉടമസ്ഥകളായ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മാലിക് ദീനാർ തുടങ്ങിയിട്ട് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കാന സഹാബാക്കൾ കിടക്കുന്ന, ആയിരക്കണക്കാന സൂഫിവര്യന്മാര് കിടക്കുന്ന ഈ സുന്ദരമാക്കപ്പെട്ട നാട്ടിലൂടെ അനാചാരത്തിന്റെ വൃത്തികേടിലേക്കൊന്ന് പോകാ. എന്റെ പെങ്ങളെ, നിന്റെ മനസ്സിനെ നീ കൊടുത്തു പോകല്ലേ, നിന്റെ ആയുസിനെ നീ കൊടുത്തു പോകല്ലേ? അതുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി വിളിക്കുമ്പോ എന്റെ ഉപ്പ, അല്ലാഹുവിന്റെ പള്ളിയിലേക്കൊന്ന് പോയിരുന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് സലാം വീട്ടിയിട്ട് എഴുന്നേറ്റ് ഓടല്ലേ പ്രിയപ്പെട്ടവരെ. മുസൽമാനാണെങ്കിൽ അവൻ അവിടെ പോയിരുന്നു കൊണ്ട് നമസ്കരിക്കും. ഇമാമൻ ജമാഅത്തായിട്ടൊക്കെ നമസ്കരിക്കും നല്ലതുപോലെ. നമസ്കരിച്ചു കഴിഞ്ഞാലോ പനിനീരിൽ പരിശുദ്ധ പരിമളം പാരത്തുന്ന പങ്കജ റസൂലുള്ളാ പറഞ്ഞുവല്ലോ, പരിശുദ്ധ നബിയോരെ പരിപൂർണ തണിയോരെ അഹദബൽ ുള്ള
റസൂല് പറഞ്ഞു, നിന്റെ നമസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടരുത്. നമ്മുടെ നാടുകളിൽ മുഴുവൻ അപകടങ്ങളാണ്. നമ്മുടെ നാടുകളിൽ തന്നെ ഇവിടെ വന്നപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്താഖ് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ നമ്മുടെ നാടുകളിൽ വല്ലാത്ത അപകടങ്ങൾ സംഭവിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരെ ഒക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഉറക്ക ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. എനിക്കൊരു പവർ അല്ല, നിങ്ങൾക്ക് ആ പവർ. അല്ലാഹു നമ്മുടെ യുവാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടരുത്. ഒരു മുസ്ലിമായ ഒരു വ്യക്തി എഴുന്നേറ്റ് ഓടരുത്, അവിടെ ഇരുന്ന് കൊണ്ട് പൊട്ടിക്കരയണം. നമസ്കാരം കഴിഞ്ഞ പെട്ടെന്നല്ലേ മൂട്ടിൽ തീ പിടിച്ച മാറി ചില ആൾക്കാർ ഒറ്റ ഓട്ടാണ്. ഇതൊന്ന് മാറ്റിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലുഹ വല്ലൈലി ഇദാ സജ وَدَّعَكَ رَبُّكَ وَمَا قَلَى وَلَلْآخِرَةُ خَيْرٌ لَّكَ مِنَ الْأُولَى وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى أَلَمْ يَجِدْكَ يَتِيمًا فَآوَى وَوَجَدَكَ ضَالًّا فَهَدَى നമസ്കാരം കഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഓടരുത്. ഇതിനുള്ള മാതൃകയാരാ? ഒരിക്കലും പോലും കളവ് പറയാത്ത മദീനത്തിന്റെ മണവാള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ, 140 കോടി മുസൽമാന്റെ ചങ്കില ചോരയായ, കരളിന്റെ കാതലായ, കണ്ണിലുണ്ണിയായ മദീനത്ത വസന്തമേ, ഓ വസന്തത്തിൽ വിരിഞ്ഞ പരിനീരേ, ഓ പരിനീരിൽ വിരിഞ്ഞ പരിമളമേ, ഓ പരിമളത്തിൽ വിരിഞ്ഞ സുഗന്ധമേ, ആ സുഗന്ധത്തിൽ വിരിഞ്ഞ നർമ്മണമേ, ഒരിക്കലും പോലും മനസ്സിന്റെ മണിയറയിൽ നിന്ന് മാഞ്ഞു പോകാതെ മറയാതെ മലീമസമാകാത്ത മടിത്തട്ടിൽ കിടക്കുന്ന ലോകത്തിന്റെ പുന്നാര നബിയേ, സയ്യിദുൽ കൗനൈൻ അനീസുൽ ഖരീബീ റഹ്മത്തിൽ ആലമീൻ റാഹത്തിൽ ആഷിഖീൻ സിറാജിൽ സാലിഖീൻ നബിയേ മുഹമ്മദ് മുസ്തഫാ